നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു തരുന്നത്, നമുക്ക് നമ്മുടെ വേർഡിൽ പല ആവശ്യങ്ങൾക്കായി പല മാറ്ററുകളും ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ബോർഡർ സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അതിലേക്കായി നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ചില ബോർഡർ ഡിസൈൻസ് വേർഡ് ആർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വേർഡിൽ തന്നെ മൈക്രോസോഫ്റ്റ് തന്നെ നൽകുന്നുണ്ട്. എന്നതിനപ്പുറം നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ബോർഡർ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് സമയം കളയാതെ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. നമ്മളൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ലേഔട്ടിൽ വന്ന് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. പേജ് സൈസ് F4 ആയിട്ടും സെറ്റ് ചെയ്യാം. മാർജിൻ നാരോ ആയിട്ടോ അല്ലെങ്കിൽ നോർമലായിട്ടോ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മളിതിനൊരു ബോർഡർ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിലേക്കായിട്ട് നമുക്ക് ഡിസൈൻ വ്യൂവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പേജ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് താഴെയായിട്ട് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ കാണുന്ന തരത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പേജ് ബോർഡർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വേർഡിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ഡിസൈനാണ്. ഇതല്ലാതെ നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിലേക്കായിട്ട് നമുക്ക് ഫോണ്ട് ഒരെണ്ണം, കോൺ പോപ്പ് എന്നാണ് ആ ഒരു ഫോണ്ട് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു ഫോണ്ട് ആക്കുക. കോൺ പോപ്പ് എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് നമുക്ക് ആവശ്യം ഇതിലേക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇൻസേർട്ട് ടാബിൽ വന്ന് സിമ്പിൾസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ മോർ സിമ്പിൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോണ്ട് എന്നുള്ളത് വെബ്ഡിങ്സ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി കിടക്കുന്നുണ്ടാവും. അത് മാറ്റി ചെയ്തതിന് ശേഷം അവിടെ കോൺ പോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. കോൺ പോപ്പ് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കോർണർ ഡിസൈൻസ് ലഭിക്കും. നിരവധി കോർണർ ഡിസൈൻസ് ഉണ്ട് ഇതിൽ. നമുക്കതിൽ നിന്ന് ഒന്ന് ആപ്റ്റ് ആയതൊന്ന് സെലക്ട് ചെയ്യാം. ഇൻസേർട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളിത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. നമുക്ക് ഒരു 50 സൈസ് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ടിൽ വേർഡ് ആർട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്നൊരു വേർഡ് ആർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഡിസൈൻ ഒരു വേർഡ് ആർട്ടായിട്ട് കൺവേർട്ടായി. ഇനി നമുക്ക് ഒന്നും കൂടെ ഇതിൻ്റെ സൈസ് നമുക്ക് വർദ്ധിപ്പിക്കാം. 50 സൈസ് തന്നെ ആക്കി വയ്ക്കാം. ഇനി നമുക്കിത് കോർണറിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വയ്ക്കാനും ചിരിക്കാനും മറയ്ക്കാനും എല്ലാം സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ ഇതൊന്ന് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് കോർണറിലേക്ക്, മുകളിലെ കോർണറിലേക്ക്, ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ വരാൻ പാകത്തിനൊന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിലേക്കായിട്ട് നമുക്കൊന്നും കൂടെ ചെയ്യാനുള്ളത്, നമുക്ക് നമ്മുടെ മാർജിൻ ഒന്ന് നില്ലാക്കിയിട്ട് വയ്ക്കാം. ഒന്ന് സീറോ ആക്കിയിട്ട് വയ്ക്കാം. 4 മാർജിനും നമ്മൾ സീറോ ആക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അത് ഏറ്റവും ടോപ്പ് കോർണറിൽ വന്നു. നമുക്കത് അവിടെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോൾ ഡിയിൽ ഇത് കോപ്പി ചെയ്ത് 4 കോർണറിലും അപ്ലൈ ചെയ്യുകയാണ്. അവിടെ കൊണ്ടുപോയി വെച്ചു. നമുക്കവിടെ റൈറ്റ് ടോപ്പ് കോർണറിൽ വരാൻ പാകത്തിന് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ വന്നു. ഇനി നമ്മൾ താഴെയും കൂടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിലേക്കായിട്ട് അത് സെലക്ട് ചെയ്ത് കൺട്രോൾ ഡിയിൽ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ കോപ്പി ചെയ്ത് താഴത്തെ കോർണറിൽ വന്നു. അതിൽ നമുക്ക് ലെഫ്റ്റ് ബോട്ടം കോർണറിൽ വരാൻ പാകത്തിന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ റൈറ്റ് ബോട്ടം കോർണറിൽ വരാൻ പാകത്തിനും ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അത് കോർണറിലേക്ക് വെച്ചു. ഇവിടെയും റൈറ്റ് സൈഡിലും നമ്മളതുപോലെ കോർണറിലേക്ക് പ്ലേസ് ചെയ്തു. ഇപ്പോൾ 4 കോർണർ ഡിസൈൻസ് നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇൻസേർട്ട് ഓപ്ഷനിൽ വന്നതിന് ശേഷം ഷേപ്പിൽ ഒരു ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡ്ജ് ടു എഡ്ജ്, കോർണർ ഡിസൈൻ്റെ എഡ്ജ് ടു എഡ്ജ് ഒരു ഡിസൈൻ വരച്ച് നമ്മളൊരു അതിൻ്റെ തിക്നെസ് ഒന്ന് വർദ്ധിപ്പിക്കാം. വെയ്റ്റ് നമുക്ക് കൂട്ടാം. നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു ലൈനിൻ്റെ വെയ്റ്റ് സൈസ് ഒന്ന് നമുക്ക് വർദ്ധിപ്പിക്കാം. ഇനി നമുക്കത് താഴെയും കൂടി അപ്ലൈ ചെയ്യുക. ആ കോർണർ എഡ്ജ് ടു കോർണർ എഡ്ജ് നമ്മളത് കൊണ്ടുപോയി അവിടെയും വെച്ചു. ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി രണ്ട് സൈഡ് കൂടെ നമുക്ക് ഈ ലൈൻ ടൂൾ ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കേണ്ടതുണ്ട്.
ലൈൻ ടൂൾ എടുക്കുന്നു. ആ കോർണർ എഡ്ജ് ടു താഴത്തെ കോർണർ എഡ്ജിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചു. അതിൻ്റെ ഷേപ്പ് ഔട്ട് ലൈൻ വിഡ്ത്ത് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്തു. നമുക്കത് ബ്ലാക്ക് ആക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് വിഡ്ത്ത് റേറ്റ് ഒന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇനി അത് കോപ്പി ചെയ്ത് മറ്റ് സൈഡിലും കൂടെ ഒന്ന് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. ഇപ്പോൾ അവിടെയും അങ്ങനത്തെ ഒരു, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ സ്വന്തം നിലയ്ക്ക് ഒരു പേജ് ബോർഡർ സെറ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് പല തരത്തിലുള്ള ഡിസൈൻസ്, കോർണർ ഡിസൈൻസ് ലഭ്യമാണ്. നമുക്ക് അത് പ്രിൻറ്റ് ചെയ്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ മറ്റൊരു ഡിസൈൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ സിമ്പിൾസിൽ വരുന്നു, കോൺ പോപ്പ് ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് ഹോമിൽ വന്ന് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് വേർഡ് ആർട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിച്ച് ഇനി നാല് കോർണറിൽ വരാൻ ഭാഗത്തിന് നമ്മളിത് അപ്ലൈ ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് റൈറ്റ് ടോപ്പിലും ലെഫ്റ്റ് റൈറ്റ് ബോട്ടം കോർണറിലും ഇത് വരാൻ ഭാഗത്തിന് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നു. അതിന് മുമ്പ് നമ്മൾ മാർജിൻസ് സീറോ ആക്കേണ്ടതുണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മളത് മുകളിൽ കൊണ്ടുപോയി വെച്ചു. അതുപോലെ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, മാർജിൻ സീറോ ആക്കാം. നാല് മാർജിൻ നമുക്ക് സീറോ ആക്കാം. ഇനി നമുക്ക് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ നാല് മൂലയിലും നാല് കോർണറിലും അപ്ലൈ ചെയ്ത് കൃത്യമായി വരാൻ ഭാഗത്തിന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇത്രയുമാണ് ചെയ്യാനുള്ളത്. താഴത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, റൈറ്റ് ടോപ്പിലേയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അത് മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചു. താഴത്തെ റൈറ്റ് ബോട്ടമിലേയും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ഇനി നേരത്തെ ചെയ്തതുപോലെ ഷേപ്പ് ടൂളിൽ വരുന്നു. നമ്മൾ ലൈൻ ടൂൾ എടുത്ത് ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ട് അതുപോലെ അതിൻ്റെ എഫക്റ്റിൽ, സോറി, ഔട്ട് ലൈനിൽ നമ്മളതിൻ്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടുന്നു. അതുപോലെ ഡാഷസ് ആയിട്ട് നമ്മൾ ഇത്തവണ ലൈനിന് പകരം ഒരു ഡാഷ് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അങ്ങനെ പല ഡിസൈനിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. നമ്മളത് കൊണ്ടുപോയി വെച്ചു. വീണ്ടും ഷേപ്പിലും മുകളിലും താഴെയും നമ്മൾ ഇതുപോലെ ലൈൻ ടൂൾ ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു. ഷേപ്പ് ഔട്ട് ലൈൻ വെയ്റ്റ് കൂട്ടുന്നു. അതുപോലെ ഡാഷ് എന്നുള്ളൊരു ഡാഷസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് താഴെയും അത് കൊണ്ടുപോയി വയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ബോർഡർ ഡിസൈൻ ലഭ്യമായി. ഈ വിധത്തിൽ നമുക്ക് ഈ ഒരു കോൺ പോപ്പ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഉപയോഗിച്ച് എത്ര തരത്തിലുള്ള ഡിസൈൻസ് വേണമെങ്കിലും കസ്റ്റം സൈസിലുള്ള കസ്റ്റം രീതിയിലുള്ള ഒരു ബോർഡർ നമുക്ക് അപ്ലൈ ചെയ്തെടുക്കുവാൻ സാധിക്കും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ പല രീതിയിൽ ബോർഡർ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഈ കോൺ പോപ്പ് എന്ന് പറയുന്ന ഫോണ്ടിൻ്റെ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിരവധിയായിട്ടുള്ള വെറൈറ്റി ബോർഡേഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നത് രസകരമായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോയുമായി കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്പ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.